വെൽക്കം ടു നാച്ചസ് വേൾഡ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഒരു തോരൻ റെസിപ്പിയാണ്. നമ്മുടെ ബ്രോക്കോളിയും എഗ്ഗും വെച്ചിട്ടുള്ളൊരു തോരൻ. യൂഷ്വലി നമ്മൾ കോളിഫ്ലവറും എഗ്ഗും ഒക്കെ വെച്ചിട്ട് തോരൻ ചെയ്യാറില്ലേ, അതേപോലെ തന്നെ നമുക്ക് ബ്രോക്കോളി വെച്ചിട്ട് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ടേസ്റ്റിയാണെന്ന് മാത്രമല്ല, ബ്രോക്കോളി എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. അപ്പോൾ തോരനും അതേപോലെ തന്നെയാണ്, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് ഇത്. ചോറ് ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ പോവും. പിന്നെ അത് മാത്രമല്ല, വെറുതെ കഴിക്കാനാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക. ഞാനിവിടെ എടുത്തേക്കുന്നത് 400 ഗ്രാം ബ്രോക്കോളി ആട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലോററ്റ്സ് ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം. ഇനി ഈ ഫ്ലോററ്റ്സ് എല്ലാം ഞാനൊരു 20 മിനിറ്റോളം ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക, മഞ്ഞപ്പൊടി ഉപ്പും ചേർത്തിട്ട്. 20 മിനിറ്റിന് ശേഷം നമുക്ക് ആ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഈ ബ്രോക്കോളി ഫ്ലോററ്റ്സ് എല്ലാം ചെറിയ ചെറിയ ഇതായിട്ട് ഇതേമാതിരി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ, ഞാൻ ഈ ചെയ്യുന്ന മാതിരി. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. അതിനുശേഷം 1 തണ്ട് കറിവേപ്പില, 1 വറ്റൽമുളക് കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ഒന്ന് ഇളക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ബ്രോക്കോളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ബ്രോക്കോളി ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇത് ഒരു പകുതി കുക്കായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 മുട്ട മിക്സ് ചെയ്ത് ആഡ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ മുട്ടയും ബ്രോക്കോളിയും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ലോ ആക്കി വെക്കണം. ഇനിയൊരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1-2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു വെളുത്തുള്ളിയും കൂടെ മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി, ഒത്തിരി പേസ്റ്റ് ആക്കണ്ട. ഇനി നമുക്ക് ഈ തേങ്ങയുടെ മിക്സ് ബ്രോക്കോളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആ തേങ്ങയുടെ പച്ചപ്പ് ഒന്ന് പോവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ പരിപാടി, നമ്മുടെ ഹെൽത്തി തോരൻ റെഡിയാണ്. അപ്പൊ ഈ ബ്രോക്കോളി നമുക്ക് സ്റ്റീം ചെയ്താണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഒരു വെജിറ്റബിൾ, അപ്പൊ അതുകൊണ്ട് അത് ഫുൾ അങ്ങനെ വേവണം എന്നില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുക്ക് ചെയ്താൽ മതി. പകുതി വേവുന്നത് ഇഷ്ടമുള്ളെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ ഈ തോരൻ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു പെർട്ടിക്കുലർ റെസിപ്പി നമുക്ക് ഒരു കീറ്റോ ഡയറ്റ് ഒക്കെ എടുക്കുന്നവർക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഫ്രണ്ട്ലി റെസിപ്പി ആയിട്ടാണെങ്കിലും ട്രൈ ചെയ്യാം. കാരണം ബ്രോക്കോളി ആണെങ്കിലും നമ്മുടെ എഗ്ഗ് ആണെങ്കിലും ഗ്രേറ്റഡ് കോക്കനട്ട് ആണെങ്കിലും എല്ലാം കീറ്റോയിൽ പറയുന്ന സാധനങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് കീറ്റോ ഡയറ്റ് എടുക്കുന്നവർക്ക് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഫ്രണ്ട്ലി റെസിപ്പി കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്സ് അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടുതൽ സൈഡിലെ കുട്ടി ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക, എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.